നമസ്കാരം, ഞാൻ ധന്യ പ്രഭാകർ. ഇന്ന് നമ്മൾ പോളൂരിൽ നിന്നാണ് സ്റ്റെർലിങ്ങിൻ്റെ കോടെ വാലി റിസോർട്ടിലോട്ടാണ് യാത്ര ചെയ്യുന്നത്. അപ്പോൾ പോളൂരിനെ കുറിച്ച് ഞാൻ നേരത്തെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. പോളൂരെ ശശിയേട്ടൻ്റെ മഡ് ഹൗസിനെ കുറിച്ചിട്ടായിരുന്നു. അപ്പം പോളൂർ എന്ന് പറയുന്നത് തികച്ചും ഒരു ഗ്രാമമാണ്. എന്നാൽ അതിൽ നിന്നും വളരെ വ്യത്യാസമായിട്ട് സ്റ്റെർലിംഗ് ഹോളിഡേയ്സ് പറഞ്ഞ ഒരു ഫോർ സ്റ്റാർ ഹോട്ടലിലേക്കുള്ള യാത്രയാണിത്. പോളൂരിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് അവിടുത്തെ പച്ചപ്പും പിന്നെ ലളിത ജീവിതം നയിക്കുന്ന കുറച്ച് സാധാരണക്കാരായിട്ടുള്ള ആളുകളും, അതാണ് പോളൂരിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. നമുക്ക് ഓരോ സ്ഥലത്ത് ഓരോ വഴിയിൽ കൂടെ, പോളൂരിൻ്റെ ഓരോ വഴിയിൽ കൂടെ പോകുമ്പോഴും ആ ഗ്രാമീണ ഭംഗിയാണ് നമ്മൾ അവിടെ കാണുന്നത്. അത് കഴിഞ്ഞത് നമ്മളിപ്പോൾ സ്റ്റെർലിംഗ് വാലി റിസോർട്ടിൻ്റെ ഫ്രണ്ടിലാണ് നമ്മളിപ്പോൾ എത്തിയേക്കുന്നത്. സ്റ്റെർലിംഗ് കോടെ വാലി റിസോർട്ട് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു നല്ല അറ്റ്മോസ്ഫിയർ ഉള്ളൊരു സ്ഥലമാണ്, ഒരു റിസോർട്ടാണ് കേട്ടോ. ഒരു ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുള്ള ഒരു സ്ഥലമാണ്. ഓരോ ഇഞ്ചും ചെടി വെച്ച് നല്ല ഭംഗിയായി പച്ചപ്പിൽ തന്നെ നിർത്തിയിരിക്കുന്നത്. എപ്പോഴും ഞങ്ങളുടെ യാത്രയെന്ന് പറയുന്നത് രാത്രി സമയത്തായിരിക്കും ഒരു സ്ഥലത്ത് എത്തിച്ചേരുന്നത്. കാരണം രാത്രിയിൽ ഒരുപാട് യാത്ര ചെയ്യാൻ നമുക്ക് അല്ലെങ്കിൽ ഒട്ടും സേഫായിട്ടുള്ളൊരു കാര്യമില്ല നമ്മുടെ രാത്രി യാത്രകളെന്ന് പറയുന്നത്. അതുകൊണ്ട് എപ്പോഴും ഞങ്ങൾ ശ്രദ്ധിക്കാറുള്ളത് എവിടെ ചെന്നാലും രാത്രികൾ നമ്മൾ നിൽക്കാനായിട്ടൊരു ഉള്ള രീതിയിലായിരിക്കും നമ്മൾ പോകുന്നത്. ഇപ്പം സ്റ്റെർലിംഗിൻ്റെ രണ്ട് റിസോർട്ടുകളിൽ, ഇപ്പം കോടെ ലേക്ക് റിസോർട്ടിലും കോടെ വാലി റിസോർട്ടിലും ഒക്കെ കണ്ടിട്ടുള്ളൊരു കാര്യമാണ്, ശരിക്കും കോവിഡ് മാനദണ്ഡങ്ങളൊക്കെ പാലിച്ചിട്ടാണ് അവിടെ അവർ അതിഥികളെയൊക്കെ സ്വീകരിക്കുന്നത്. കാരണം സ്റ്റെർലൈസ്ഡ് ആയിട്ടുള്ള പെന്നും സാനിറ്റൈസറും അങ്ങനെയുള്ള എല്ലാ സാധനങ്ങളും നമുക്ക് തന്നിട്ടാണ് അവർ നമ്മളെ അങ്ങോട്ട് കടത്തിവിടുന്നത്. ഞങ്ങൾക്ക് ഏതാണ്ട് ഏറ്റവും മേളിലായിട്ടാട്ടോ ഞങ്ങളുടെ റൂം കിട്ടിയത്. ഇപ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ ഒരു സ്റ്റുഡിയോ അപ്പാർട്ട്മെൻ്റ് ആണ് അത് കിട്ടിയ ഈ അവിടെ നമുക്ക് കിട്ടിയത്. പിന്നെ ഇതിനിടയ്ക്ക് നിങ്ങൾ കണ്ടോ ഇതിൻ്റെ അകത്തൊക്കെ അവർ ചെടി വെച്ചിട്ടുണ്ട്. അപ്പം മേളിൽ നിന്ന് വെള്ളം മഴ പെയ്യുമ്പോഴത്തേക്കും വെള്ളം ഇതിനകത്തോട്ട് തുള്ളി തുള്ളിയായിട്ട് വീഴും. അപ്പം ഞാനിങ്ങനെ നോക്കുകയായിരുന്നു ഇത് ഇവിടുന്ന് എങ്ങനെയാണ് ഇത് വെള്ളം വീഴുന്ന കാണുന്നത്, ഇങ്ങനെയാണ് മേളിലോട്ട് നോക്കിയപ്പോൾ മേളിൽ അതിനൊരു സ്പേസ് അവർ കൊടുത്തിട്ടുണ്ട്. നല്ല ഭംഗിയാണ് കേട്ടോ കാണാനായിട്ട്. അപ്പം മേളിലേക്ക് ഞങ്ങളിങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. യാത്രയുടെ നല്ല ക്ഷീണം നമുക്ക് എപ്പോഴും ഉണ്ടാകും. അവിടെ എങ്ങനെയെങ്കിലും ഓടിച്ചെന്ന് കിടക്കണം എന്ന് വിചാരിച്ചിട്ടായിരിക്കും നമ്മൾ ഓടിച്ചെല്ലുന്നത്. ഇപ്പം നമ്മൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന അതിന് പറ്റിയ ഒരു റൂമായിരിക്കും അല്ലേ. അപ്പം ഇവിടുത്തെ റൂമെന്ന് പറയുന്നത് നല്ല അടിപൊളി ഒരു റൂമാണ് കേട്ടോ നമുക്ക് കിട്ടിയത്. ഇതാണ് ആ റൂമെന്ന് പറയുന്നത്. അപ്പോൾ എൻ്റെ മോളാട്ടോ കിടന്നുറങ്ങുക അവിടെ വന്ന പാടെ തന്നെ ആളവിടെ ഉറക്കം പിടിച്ച്. എവിടെ ചെന്നാലും നമ്മൾ ആദ്യം നോക്കുന്നത് അവിടുത്തെ ബാത്റൂം നല്ലതാണോ എന്ന്. ഇത് മിക്ക സ്ത്രീകളും എല്ലാ സ്ത്രീകളും മാത്രമല്ല എല്ലാവരും നോക്കുന്നൊരു കാര്യം ബാത്റൂം ക്ലീനാണോ എന്നുള്ളത് നമ്മളെ. ഇതൊരു ശരിക്കും പറഞ്ഞ ഒരു ഫോർ സ്റ്റാർ ഹോട്ടലാണേ. അപ്പോൾ ഫോർ സ്റ്റാർ ഹോട്ടൽ എന്ന് പറയുമ്പോൾ തന്നെ നമുക്കിപ്പം മനസ്സിലാവുമല്ലോ. ഇപ്പം ഇതിൻ്റെ ഒരു ബെഡ്റൂമും ഇതൊക്കെ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും അതിൻ്റെ ഒരു നിലവാരം എന്താണെന്നുള്ളത് നമുക്ക് വളരെയധികം നന്നായിട്ട് മനസ്സിലാകും. ഞങ്ങളുടെ റൂമിൻ്റെ പുറത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണുന്ന കാഴ്ചകളാണിത്. ഇതിൻ്റെ തൊട്ട് പുറകിലായിട്ട് ആ വെള്ള കളറിലെ പെയിൻ്റ് അടിച്ച ബിൽഡിംഗ് ഒക്കെ അതിൻ്റെ തൊട്ട് പുറകിലായിട്ട് കുറേ മലകളും പൈൻ കാടുകളും ഒക്കെയാണുള്ളത്. പക്ഷേ കോടയായത് കാരണം നമുക്ക് ഒരു കാര്യവും കാണാൻ പറ്റുന്നില്ല. പിന്നെ ക്ലൈമറ്റ് അടിപൊളിയാണ് കേട്ടോ ഇവിടെ. ഈ ഇപ്പം തന്നെ കണ്ടില്ലേ കോട വന്ന് എപ്പോഴും ഫുൾ ടൈം ഇങ്ങനെ തന്നെ നിൽക്കുകയാണ്. എനിക്ക് തോന്നുന്നത് അല്ലാത്ത സമയത്ത് വന്നാലേ ഈ പൈൻ കാടുകളും മലനിരകളും ഒക്കെ കാണാൻ പറ്റുള്ളൂ. ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ താഴ്വാരം മുഴുവൻ നമുക്ക് കാണാൻ സാധിക്കും. സ്റ്റെർലിംഗ് വാലി റിസോർട്ടിൻ്റെ ക്യാമ്പ് ഫയർ ഒക്കെ നടക്കുന്ന ഒരു സ്ഥലമാണ് കേട്ടോ. ഞങ്ങൾ വന്ന സമയത്ത് ഇവിടെ കുറേ ആളുകൾ കൂടി നിന്ന് അവർ ശരിക്കും പറഞ്ഞാൽ അടിച്ചു പൊളിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ആ സമയത്ത് പെട്ടെന്ന് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും മഴയും വന്ന്
എന്തായാലും മഴ വന്നാലും മഞ്ഞ് വന്നാലും കാണാൻ നല്ല ഭംഗിയുണ്ട്. മഴയ്ക്ക് ശേഷമാണെന്ന് തോന്നുന്നു എനിക്ക് തോന്നുന്നത്. കോടയൊക്കെ നന്നായിട്ട് നമുക്ക് കിട്ടണമെങ്കിൽ മഴയ്ക്ക് ശേഷമായിരിക്കും. അതുകൊണ്ടായിരിക്കും മഴ പെയ്തത് കൊണ്ടായിരിക്കും ഈ കോട ഇത്രയും ഇങ്ങനെ നിൽക്കുന്നതെന്ന് തോന്നുന്നത്. ഏതാണ്ട് 108 റൂമുകളുള്ള ഒരു ഫോസ്റ്റർ ഹോട്ടലാണ് സ്റ്റെർലിംഗ് വാലി റിസോർട്ട്. ഇത് കൊടൈക്കനാലിലെ വില്ലപ്പെട്ടി വില്ലേജിലാണ് സ്ഥിതി ചെയ്യുന്നത്. അപ്പം ഇവിടെയാണ് ശരിക്കും പറഞ്ഞാൽ ആംഫി തിയേറ്റർ ഉണ്ട്, ബാർ ഉണ്ട്, ഫിറ്റ്നസ് സെൻറ്റർ ഉണ്ട്, ഹോളിഡേ ആക്ടിവിറ്റീസ് ഉണ്ട്, പിന്നെ ഇൻഡോർ ഔട്ട്ഡോർ ഗെയിംസ് എല്ലാം ഉണ്ട്. പക്ഷേ നമ്മൾ ചെന്നപ്പോഴത്തേക്ക് ഈ പറഞ്ഞ പോലെ ഗ്രൂപ്പ് ആക്ടിവിറ്റീസ് ഒന്നും അവിടെ നടക്കാത്തത് കാരണം ഈ പറഞ്ഞ പോലെ കോവിഡിൻ്റെ സമയമായിരിക്കുന്നതിന് ആയിരിക്കാം നമ്മൾക്ക് അതിനൊന്നും സാധിച്ചില്ല. നമ്മളീ പറഞ്ഞ പോലെ ഈ പിന്നെ റിസോർട്ടിൻ്റെ അറ്റ്മോസ്ഫിയറും അതിൻ്റെ സാഹചര്യങ്ങളും ഒക്കെ നമുക്ക് എൻജോയ് ചെയ്ത് വരാൻ മാത്രമേ സാധിക്കുള്ളൂ. പിന്നെ റെസ്റ്റോറൻറ്റിലെ ഫുഡ് എന്ന് വെച്ചാൽ സൂപ്പറായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ പറയണ്ടല്ലോ. ഞാൻ തുടക്കത്തിലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ഒരു റിസോർട്ടിലെന്ന് പറയുന്നത് ഓരോ ഇഞ്ചിലും പാഴാക്കാതെ ചെടികൾ വെച്ചിട്ടുണ്ട്. പിന്നെ റീസൈക്ലിങ്ങിൻ്റെ നമ്മൾ പറയാറില്ലേ, റീസൈക്കിൾ, റീയൂസ്, റെഡ്യൂസ് എന്ന് പറഞ്ഞ പോലെ പാഴായ വസ്തുക്കൾ ഉപയോഗിച്ചും കുറേ സാധനങ്ങളൊക്കെ ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഓരോ ഭാഗത്തായിട്ട് ഈ വെർട്ടിക്കൽ ഗാർഡനാണ് കേട്ടോ അതിൻ്റെ ഒരു ഭംഗിയെന്ന് പറയുന്നത്. നല്ല ഭംഗിയായിട്ട് തന്നെ അവരതിനെ അറേഞ്ച് ചെയ്തൊക്കെയാണ് വെച്ചിരിക്കുന്നത്. ഞങ്ങൾ കോട ലേക്ക് റിസോർട്ടിലും പോയ സമയത്ത് ഇതേപോലെ തന്നെ ഒരു ചെറിയൊരു ഗാർഡൻ പോലെ കണ്ടിട്ടുണ്ടായിരുന്നു. അത് ഔഷധ സസ്യങ്ങൾ എന്തോ നട്ടു വെച്ചിരിക്കുകയാണ് കേട്ടോ. മിക്ക സ്റ്റെർലിങ്ങിൻ്റെ ഓരോ റിസോർട്ടുകളിലും പ്രോപ്പർട്ടികളിലും ഇതേപോലുള്ള ചെറിയൊരു സംഭവം കാണാറുണ്ട്. താഴെ ചെറിയൊരു ജംഗ്ഷനാണ്. ആ ജംഗ്ഷനിലുള്ള വീടുകളും കടകളും ഒക്കെയാണ് ഈ കാണുന്നത്. അതിനപ്പുറമാണ് ഈ പൈൻ കാടുകളും പിന്നെ മലനിരകളും ഒക്കെ ഉണ്ടെന്ന് പറയുന്നത്. പക്ഷെ നമുക്കിപ്പോൾ കണ്ടില്ലേ കോട നടന്ന് നമുക്ക് അതൊന്നും കാണാനായിട്ട് സാധിക്കുന്നില്ല എന്നുള്ളതാണ്. രാവിലെ ഞങ്ങൾ നടക്കാൻ തുടങ്ങി. നടക്കാനിറങ്ങിയപ്പം തന്നെ ഞങ്ങളുടെ ഒപ്പം തന്നെ മഴയുണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ അവിടെ ഒരു ഗിഫ്റ്റ് ഷോപ്പ് ഉണ്ട്. ഞങ്ങൾ അവിടെ കയറി കുറച്ച് കാര്യങ്ങളൊക്കെ കാണാമെന്ന് വിചാരിച്ചു. അതിനകത്തോട്ടൊക്കെ കയറിയിരിക്കുകയാണ്. ഇത് കൊടൈക്കനാലിലെ ലേക്കാണ്. ഈ ലേക്കിൻ്റെ അടുത്ത് തന്നെയാണ് കൊടൈ ലേക്ക് റിസോർട്ടും കൊടൈക്കനാലിലെ വാലി റിസോർട്ടും ഇതിൻ്റെ ഏകദേശം അടുത്തൊക്കെ തന്നെയാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഏത് സമയത്ത് പോയാലും ഈ സ്ഥലം പൊതുവെ എല്ലാവർക്കും കറങ്ങി നടക്കാൻ പറ്റിയൊരു സ്ഥലമായിട്ടോ. ഇവിടെ ഈ പ്രത്യേകിച്ച് റോഡുകളൊക്കെ ഉള്ളതുകൊണ്ടായിരിക്കാം നമുക്ക് കൊറോണയുടെ പ്രശ്നങ്ങളുണ്ടെങ്കിൽ പോലും ഇവിടെ ആൾക്കാർക്ക് വന്നിരിക്കുന്നതിനൊന്നും വലിയ ബുദ്ധിമുട്ടുകളൊന്നുമില്ല. സ്മിതയാണ് ഈ സൈഡിൽ ഇപ്പം ഇരിക്കുന്നത്. ഇന്ത്യയിൽ മൊത്തം ഏതാണ്ട് 35 പ്രോപ്പർട്ടീസാണ് സ്റ്റെർലിംഗ് ഹോളിഡേയ്സിനുള്ളത്. ഞാൻ മുൻപൊരു വീഡിയോയിൽ സ്റ്റെർലിംഗ് കോടെ ലേക്കിൻ്റെ ഇതിലിട്ട് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞങ്ങളൊരു ദീർഘനാളത്തെ ഒരു മെമ്പർഷിപ്പിൻ്റെ ബേസിലാണ് ഞങ്ങൾ ഈ സ്റ്റെർലിങ്ങിൻ്റെ പ്രോപ്പർട്ടികളിൽ ഒക്കെ വന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഇനി എന്തായാലും കുറേ നാൾ അങ്ങോട്ട് ഇതേപോലെ സ്റ്റെർലിങ്ങിൻ്റെ പ്രോപ്പർട്ടികളെ കുറിച്ചുള്ള വീഡിയോ കാണാൻ പറ്റും. അപ്പം നിങ്ങളും ഇതേപോലെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പോകണം, ഒരുപാട് യാത്രകൾ ചെയ്യണമെന്നാണ് എനിക്കും പറയാനുള്ളത്. ഒരുപാട് കാര്യങ്ങൾ നമുക്ക് അറിയാൻ പറ്റും. നമ്മൾ നമ്മുടെ നാട്ടിൽ നിന്നുകൊണ്ട് മാത്രം കാര്യമില്ല, പുറത്തോട്ടിറങ്ങി നമുക്ക് ഒരുപാട് യാത്രയും ഒരുപാട് കാര്യങ്ങളും നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. ഒരുപാട് പേര് നമുക്ക് ഒരുപാട് നല്ല നല്ല സജഷൻസ് പറഞ്ഞു തരുന്നുണ്ട്, ഒരുപാട് പ്രോത്സാഹനങ്ങൾ കിട്ടുന്നുണ്ട്. അതിനൊക്കെ നന്ദി. അപ്പം ഇനിയും നമുക്ക് ഇനിയും കാണാം. ഞാൻ ധന്യ പ്രഭാകർ സൈനിങ് ഔട്ട്.